തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. നാട്ടിലായത് കാരണം നെറ്റ് വളരെ സ്ലോ ആണ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പുത്രത്വത്തെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുത്രത്വത്തിൻ്റെ സവിശേഷതകളെ പറ്റി നമ്മൾ പറഞ്ഞു. പുത്രത്വത്തിൻ്റെ സവിശേഷതകളിൽ നമുക്ക് കഴിഞ്ഞതിന് ശേഷം ഈ പുത്രത്വം നമുക്ക് ലഭിച്ചതുകൊണ്ട് അതിനടുത്ത പടിയായിട്ട് ദൈവം നമുക്ക് തന്ന ഈ പുത്രത്വത്തിൽ കൂടെ തൻ്റെ സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. അതാണ് ഗലാത്തി ലേഖനം 4-ാം അധ്യായത്തിന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലയച്ചു. അപ്പോൾ സ്വപുത്രൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ. പുത്രത്വം നമ്മൾ പ്രാപിക്കുന്നതിനനുസരിച്ച് ഇതിനോടൊപ്പം പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അതാണ് നമുക്ക് നോക്കിയാൽ 3.5 വർഷക്കാലം പത്രോസ് യേശുവിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിന് എന്താ സംഭവിച്ചത്? യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങൾ കണ്ട് നടന്നു, യേശുവിനോട് കൂടെ ഇരുന്നു, ഉറങ്ങി, ഭക്ഷണം കഴിച്ചു. വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ട പത്രോസ് ഒരു നിർണായകമായിരിക്കുന്ന നിമിഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറയുകയാണ്. ഒരു ബാല്യക്കാരൻ്റെ മുമ്പിൽ പറയുകയാണ്, ഞാനവനെ അറിയുന്നില്ല. അവനെ ശപിക്കാനും പ്രാകുവാനും തുടങ്ങി. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന് പ്രകാരം ആ 3 വട്ടം കോഴി കൂവിയതിന് ശേഷം അവൻ്റെ ജീവിതത്തിനൊരു മാനസാന്തരം ഉണ്ടാവുക. അവൻ കരഞ്ഞ് വളരെ അനുദപിക്കുക. എന്നിട്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരുശലേമിൽ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന ശക്തി വന്നു. അതായത് സ്വപുത്രൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോഴത്തേക്ക് ഒരു നിർണായക നിമിഷത്തിൽ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞ അതേ പത്രോസാണ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റി ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് ആ ഭീരുവായിരിക്കുന്ന പത്രോസ്, അല്ലെങ്കിൽ ഒരു സമയത്ത് കർത്താവിനെ തള്ളി പറയാൻ പോലും മടിക്കാഞ്ഞ പത്രോസ് ധൈര്യത്തോടെ, ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുക. അതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മുടെ മാനുഷികമായിരിക്കുന്ന ആ പരിമിതികൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെക്കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതാണ് പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ പുത്രത്വം ഒരിക്കലും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പുത്രത്വത്തെ നിലനിർത്തേണ്ടതിന് വേണ്ടി, കാരണം ദൈവത്തിൻ്റെ മകനാകുവാൻ മകളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചു കഴിയുമ്പോൾ ആ നിലവാരത്തിൽ നമ്മൾ തുടരേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തരിക. അവൻ്റെ ആത്മാവിലൂടെ നമ്മൾ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലായിരിക്കണം. അതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും എല്ലാം ബോധ്യം വരുത്തും. അതുതന്നെയല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞതെല്ലാം വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും നമുക്ക് പോകേണ്ടുന്ന പാത കാണിച്ചു തരും. അങ്ങനെ സ്വപുത്രൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മളെ ആ പുത്രത്വത്തിൽ ഈ ഭൂമിയിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഭീരുവായിരിക്കുന്ന പത്രോസിൻ്റെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വരെ സുപുത്രൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടത് 3000 പേരാണ്. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പുത്രത്വം എന്നൊരു അധികാരം, ഒരു അവകാശം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളും അങ്ങനെയെങ്കിൽ ആ പുത്രത്വം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. 2 തീമത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. അപ്പം ദൈവമക്കളായിരിക്കുന്ന ആ പോലെ പുത്രത്വം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് അവൻ്റെ പുത്രത്വത്തെ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ പാത പിന്തുടരാൻ വേണ്ടിയാണ്. ദൈവമക്കളായിരിക്കും നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പുത്രത്വം പ്രാപിച്ചിരിക്കുന്ന നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. ശുഭശേഷത്തിന് വേണ്ടി അനേകരെ ത്യാഗം ശ്രദ്ധിക്കുമ്പോഴത്തേക്ക്, അനേകർ കൊല്ലപ്പെടുമ്പോഴത്തേക്ക് ഓ ഞാനും ഒരു വാക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉപദ്രവം നേരിടേണ്ടി വരുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയും, ഞാനൊരു വെളിപ്പാട് പറഞ്ഞു, ഞാനൊരു ദർശനം പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികൂലങ്ങൾ എൻ്റെ സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നേരിടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്ന ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. നമുക്ക് പുത്രത്വത്തിലൂടെ ലഭിച്ചിരിക്കുന്ന സുപുത്രൻ്റെ ആത്മാവ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ്, ആ ആത്മാവ് കടന്നു വരുമ്പോഴത്തേക്ക് ഭീരുവായിരിക്കുന്ന പത്രോസിൻ്റെ മേലെ എഴുന്നേറ്റുന്ന ധൈര്യത്തോടെ ദൈവവചനം സംസാരിക്കുവാൻ കാണിച്ച അതേ ആ ഒരു ആത്മാവിൻ്റെ വ്യാപാരമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്.
അവൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും എന്നെ പറയുന്നത് അതിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അളവറ്റ ശക്തി, ആ സുപുത്രൻ്റെ ആത്മാവിനോട് നമ്മുടെ മേൽ അവൻ്റെ അളവറ്റ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ ഭീരത്വത്തെ എല്ലാം മാറ്റി വെച്ചുകൊണ്ടും നമ്മുടെ പരാജയങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടും നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നമുക്കൊരിക്കൽ പുത്രത്വം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അടങ്ങിയിരിക്കുവാനല്ല, നമുക്ക് ലഭിച്ചതുകൊണ്ട് ഇനി നമുക്ക് അടങ്ങിയിരുന്നേക്കാം. ആ പുത്രത്വത്തിലൂടെ പിതാവിൻ്റെ സകലമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല അവകാശങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കുവാനല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, ആ ലഭിച്ച പുത്രത്വം. ഇപ്പം നമ്മൾ ചിലരൊക്കെ വിചാരിക്കും ദൈവവചനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് മറ്റനേക ദൈവദാസന്മാർ ദൈവദാസിമാർ അനേക സഹോദരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇയാൾ എന്നെക്കാളും ഉപരിയായിട്ട് ആത്മാവിൽ അങ്ങ് വളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരങ്ങോടെ നഷ്ടപ്പെടുമോ. നമ്മൾ പലപ്പോഴും അതൊക്കെ പേടിച്ചുകൊണ്ട് മറ്റു പലരെയും വളർത്തി വിടാനായിട്ട് നമ്മൾ മടിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന എന്നെക്കാളും അങ്ങ് പേര് പ്രാപിച്ചു പോയാൽ പിന്നെ ഞാനുണ്ടോ അവിടെ. നമുക്കതുകൊണ്ട് മറ്റു പലരെയും വളർത്തി വിടാനായിട്ട് മടിയാണ്. മറ്റു പലരും വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അയ്യോ എൻ്റെ സ്റ്റേജ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ ഇങ്ങനെയൊന്നും നമ്മൾ ഭയപ്പെടുക. എന്നാൽ പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളും വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും, എത്രത്തോളം വാക്തത്വങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് ശുശ്രൂഷകളെ അനുഗ്രഹങ്ങളെയും കൃപാവര ശുശ്രൂഷകളെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾ ആ പുത്രത്വം പ്രാപിക്കുമ്പോൾ മറ്റൊരാൾക്ക് ആ ഒരു അനുഗ്രഹം പ്രാപിച്ച് ദൈവസന്നിധാനത്തിലേക്ക് വളർന്നു വരുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളോ അവകാശങ്ങളോ ഒന്നും നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഓർത്തോണം, പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്തത്വങ്ങളോ അനുഗ്രഹങ്ങളോ അവകാശങ്ങളോ ഒന്നും ഇനി അനേകായിരം പുത്രന്മാർ കർത്താവിൻ്റെ അവകാശികളായി തീർന്ന് ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തോട് കൂടെ നടന്നെന്ന് പറഞ്ഞാലും നമുക്കുള്ള അവകാശങ്ങളിൽ ഒന്നുപോലും ഒന്ന് കുറവ് വരുന്നില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓരോരുത്തരും നമ്മൾ അഭിഷക്തന്മാരും അഭിഷക്തന്മാരും ആയിരിക്കുന്ന ദൈവദാസിദാസന്മാരെ നമ്മുടെ ഹൃദയത്തിൽ വെക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മുടെ അടുത്തുകൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനേകർ വളർന്നു വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ വാക്തത്വങ്ങളിൽ ഒന്നുപോലും കുറയാൻ അതൊന്നും ഒരു കാരണമല്ല. കാരണം ദൈവ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വം എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന ഒരു പുത്രത്വമാണ്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ വേണ്ടി അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന വെച്ചാൽ അത്രയ്ക്ക് സ്നേഹോഷ്മളമായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഞാൻ പിതാവേ എന്ന് വിളിക്കുന്നത് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന യേശുപ്പച്ചാ എൻ്റെ യേശുപ്പച്ചാ എന്ന് നമ്മളൊരു സ്നേഹത്തോടെ നമ്മൾ വിളിക്കണമെങ്കിൽ എൻ്റെ പിതാവേ എന്ന് സ്നേഹത്തോടെ നമ്മൾ വിളിക്കുക, അത്രയ്ക്ക് ആഴമേറിയ ഒരു ബന്ധമാണ് നമുക്ക് ആ പുത്രത്വത്തിലൂടെ ലഭിക്കുന്നത്. നമുക്ക് നോക്കി സക്കായിയോട് പറയുന്നുണ്ട്, കർത്താവ് പറയുകയാണ്, ഇവിടെ പറയുകയാണ് ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഈ പുത്രത്വം തന്നത് കാണാതെ പോയിരുന്നു നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞ് രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ കൂടെ നമ്മൾ പ്രാപിച്ച പുത്രത്വം അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അവകാശം നമ്മളോടുകൂടി മാത്രം തീരുവാനല്ല, നമ്മുടെ അടുത്തുള്ള ഒരാളെ കൂടി ആ സത്യം അറിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ പുത്രത്വമായിരുന്നാലും ത്രിത്വമായിരുന്നാലും ഏത് കാര്യങ്ങളായിരുന്നാലും ദൈവവചനത്തിൻ്റെ ഏത് ഉപദേശ വിഷയങ്ങളായിരുന്നാലും നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന നിയോഗമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക, അവൻ്റെ രാജ്യത്തിന് മറ്റുള്ളവരെ നമ്മൾ അവകാശികളാക്കുക. നമ്മൾ മാത്രം ഏതെങ്കിലും ഒരു നമുക്കൊരു അവകാശം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ശുശ്രൂഷകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം അവകാശമാക്കി വെച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് കവിഞ്ഞൊഴുകുന്നതായിരിക്കണം. നമ്മുടെ മേൽ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, നമ്മുടെ മേൽ പ്രാപിച്ചിരിക്കുന്ന വെളിപ്പാടുകൾ, നമ്മുടെ മേൽ പ്രാപിച്ചിരിക്കുന്ന നിയോഗം അത് കവിഞ്ഞൊഴുകുന്നതായിരിക്കണം. നമ്മുടെ മേൽ പ്രാപിച്ചിരിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിലൂടെ അല്ലെങ്കിൽ ആ പുത്രത്വത്തിലൂടെ തൻ്റെ സുപുത്രൻ്റെ ആത്മാവിനെ നമ്മളിൽ ദൈവം തന്നെങ്കിൽ ആ സുപുത്രൻ്റെ ആത്മാവിലൂടെ ആ പുത്രത്വത്തിലൂടെ അനേകരെ നമുക്ക് കർത്താവിൻ്റെ പുത്രന്മാരാക്കി തീർക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതിനുശേഷം ഇവിടെ പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചതിന് ശേഷം, ഈ സുപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങൾ അയച്ചതിന് ശേഷം ഇനി നമ്മൾ ദാസനല്ല പുത്രനത്രേ. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് ഒരാളെ ദത്തെടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ അടിമയോ അല്ലെങ്കിൽ ദാസനോ അല്ലെങ്കിൽ ആ ദത്തെടുത്തതിൻ്റെ രീതിയിലുള്ള ഒരു വ്യത്യാസം അവിടെ കണ്ടിരിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ തൻ്റെ സ്വന്തം ചോരയാൽ തൻ്റെ സ്വന്തം രക്തത്താൽ ജാതികളായിരുന്ന നമ്മളെ വാക്തത സന്തതികളായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്വന്തം മക്കളോടുകൂടെ നമ്മൾ എണ്ണപ്പെടുക. നമ്മൾ ഇനി ഒരിക്കലും ദാസനോ അല്ലെങ്കിൽ അടിമയോ ആയിട്ട് മാറുവാനല്ല, അവൻ്റെ സ്വന്തം പുത്രനായിട്ട് ദൈവം നമ്മളെ അംഗീകരിക്കുക. അപ്പോൾ സ്വന്തം പുത്രനായിട്ട് ദൈവം നമ്മളെ അംഗീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളെന്ന് റോമർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അവകാശങ്ങളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പോൾ ഒന്ന് ഓർത്തോണം, കർത്താവായ യേശു ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും എത്രമാത്രം അവകാശങ്ങളും അധികാരങ്ങളും അനുഗ്രഹങ്ങളും വാക്തത്വങ്ങളും ഉണ്ടോ അത് നമുക്കുള്ളതാണ് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. ആദ്യം അദ്ദേഹം കടന്നു വന്നു, അദ്ദേഹം ഈ ഭൂമിയിൽ
കഷ്ടത അനുഭവിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? ഒന്ന്, കഷ്ടത അനുഭവിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഒരിക്കലും പാപം ചെയ്യാതിരുന്നിട്ട് കൂടി കാൽവരി ക്രൂശിൽ അത്രത്തോളം വേദന അനുഭവിച്ച് മാനവജാതിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം ബലിയായി അറക്കപ്പെടുവാനിടയായി അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിൽ കൂടിയാണ് നമുക്ക് പൂർണ്ണമായിരിക്കുന്ന രക്ഷ കൈവന്നത്. അതിനടുത്ത ശേഷം അദ്ദേഹം തേജസ്കരിക്കപ്പെടേണ്ടതിന് വേണ്ടി കഷ്ടത അനുഭവിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് കഷ്ടത അനുഭവിക്കാനും കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരണം. ആ അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ എന്ന് പറയുന്നത് നമുക്ക് കഷ്ടത, അതെ, കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുത്രത്വത്തിൽ നമുക്ക് കഷ്ടപ്പാടില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, പരിശോധനകളില്ലെന്നല്ല, നമുക്ക് ദൈവത്തിന്റെ പുത്രത്വം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രത്വം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരും, പരിശോധന വരും, പ്രതികൂലങ്ങൾ വരും. അതൊന്നും നമ്മളെ തകർത്ത് കളയുവാൻ വേണ്ടിയല്ല, നമ്മളെ കൂടുതൽ തേജസ്കരിക്കപ്പെടേണ്ടതിന് വേണ്ടി. കാരണം ഈ ഭൂമിയിൽ നമുക്കൊരു പുത്രത്വം ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണത കൈവരുന്നില്ല. അതിന്റെ പൂർണ്ണത എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ദ്രവ്യത്തെ മായത് അദ്രവ്യത്തിലേക്ക് നീങ്ങി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ പൂർണ്ണത വരുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ അത് നമുക്ക് പറയുന്നുണ്ട്, നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ രൂപാന്തരപ്പെടുത്തി അവനോട് അനുരൂപമാക്കി തീർക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ആ പുത്രത്വത്തിന്റെ അനുഭവത്തെ നമുക്ക് സ്വായത്തമാക്കുവാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗലാത്തിന്റെ റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുകയാണ്, 8-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ, സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ സർവ്വസൃഷ്ടിയും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാമം ദൈവം ആ പുത്രത്വം പ്രാപിച്ചിരിക്കുന്ന ഓരോ വിശ്വാസിയും അതിൻ്റെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ്? നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു വീണ്ടെടുപ്പ് വരേണ്ടതിന് വേണ്ടി. നമ്മുടെ ആ ഒരു വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു രണ്ടാമത് വന്ന് നമ്മളെ ചേർത്ത് നമ്മൾ അവനോടുകൂടെ ആയിത്തീരുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ പുത്രത്വത്തിൻ്റെ അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രാപിക്കുമ്പോഴാണ് ആ തേജസ്കരണത്തോടു കൂടിയാണ് നമുക്ക് പൂർണ്ണമായിരിക്കുന്ന അവകാശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് നമുക്ക് ദൈവത്തോടു കൂടെ ആയിത്തീരുമ്പോൾ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ആ പുത്രത്വം ലഭിക്കുക. അപ്പോൾ ദൈവാത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അപ്പാ പിതാവേ എന്നുള്ള ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നത് ഒരിക്കലും ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, നാം മക്കളാണ്, നമ്മൾ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ, കാരണം ആ തേജസ്സിൽ നമ്മൾ വെളിപ്പെടുമ്പോൾ മാത്രമാണ് ആ പുത്രത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. നമ്മളുടെ ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ മാറി രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിൻ്റെ ആ അവനോട് അനുരൂപമാകുമ്പോഴാണ് ആ പുത്രത്വത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന അവകാശം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത്. അതുവരെയും സുപുത്രന്റെ ആത്മാവ് നമ്മളെ പറഞ്ഞ് നമ്മളെ വഴി നടത്തുകയാണ്, നമ്മളെ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുകയാണ് കർത്താവിൻ്റെ വരവോളം. നമ്മൾ ആരും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ രക്ഷയ്ക്ക് മൂന്ന് അനുഭവങ്ങളുള്ളതുപോലെ നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അങ്ങനെ മൂന്ന് അനുഭവമുള്ള പോലെ പുത്രത്വത്തിനും ആ ഒരു മൂന്ന് അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ഒരിക്കൽ നമ്മൾക്ക് ദൈവം പുത്രത്വം തന്നു, അവൻ്റെ രക്തത്താൽ അല്ലെ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമുക്ക് ആ പുത്രത്വം ലഭിച്ചു. ആ പുത്രത്വത്തോടുകൂടി നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന സുപുത്രൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി തരുമ്പോൾ നമ്മളെ ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരെയും ആ സുപുത്രൻ്റെ ആത്മാവിനാൽ നമ്മളെ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധ്യം വരുത്തിക്കൊണ്ട് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കഷ്ടതകളും പ്രതികൂലങ്ങളും എല്ലാം തരണം ചെയ്യുവാനുള്ള ദൈവകൃപ നമ്മെ നൽകിക്കൊണ്ട് ഈ സുപുത്രന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുക. ആ സുപുത്രന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടുകൂടി സകല സൃഷ്ടിയും ഈറ്റുനോവോടുകൂടി ഒരു പ്രസവ വേദനയോടുകൂടെ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് നമ്മളും കാത്തിരിക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. കാരണം ഈ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു, എന്നാൽ ഈ നശിച്ചു പോകുന്ന ശരീരത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി അനുരൂപമാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിരിക്കും നിത്യതയിലേക്ക് നമുക്ക് അല്ലെങ്കിൽ പുത്രത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓർത്തോണം, നമുക്കൊരിക്കൽ പുത്രത്വം ലഭിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ പാപത്തിൽ നിന്നും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല പാപത്തിൽ നിന്നും നമ്മുടെ ആ പാപത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ അനന്തര ഫലങ്ങളിൽ നിന്നുമുള്ള എന്നേക്കുമുള്ള വിടുതലാണ്
പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ ഒരുവൻ ഒരു പുത്രത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ നമുക്ക് മുടിയനായ പുത്രനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് കാണാം അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് സകല സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഒരു നികൃഷ്ടമായിരിക്കുന്ന ജീവിതം നയിക്കുക. ജീവിതം നയിച്ചതിന് ശേഷം അവനൊരു മാനസാന്തരം അവൻ തന്നിൽ തന്നെ അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനുള്ളിൽ സുബോധം വന്നപ്പോൾ അവൻ ആരാണെന്ന് അല്ലെങ്കിൽ അവനിൽ തന്നെ ഒരു ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരയ്ക്കും. മടങ്ങി വന്നിട്ട് പറയും, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി ഞാൻ നിന്നെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൻ ഓടി വരുന്ന എന്താ, അവനെ മുദ്രമോതിരം അണിയിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ആ ഒരു മോതിരം കൊടുത്തുകൊണ്ട് നല്ല വസ്ത്രം കൊടുത്തുകൊണ്ട് അവനെ ആ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബഹുമാന സൂചകമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊടുത്തുകൊണ്ട് നല്ല ഒരു വിരുന്നൊരുക്കുക, എന്നിട്ട് അവൻ്റെ കാലിനെ ചെരുപ്പിടിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മൾ പാപത്തിൻ്റെ അധികാരത്തിൽ കടന്നപ്പോൾ നമ്മളൊരിക്കലും ദൈവത്തെ അറിയാത്ത സാഹചര്യങ്ങളിൽ കടന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് ആ വേണ്ട വിധം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കാതിരുന്ന കാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ദൈവം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ആ രക്തത്തുള്ളികളാൽ നമ്മളെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മളെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെ സകല അധികാരം നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ പുത്രത്വത്തിലാക്കിയിരിക്കുക. അവൻ്റെ പുത്രത്വത്തിലായിരിക്കും നമ്മൾ ഒരു കാര്യം വിചാരിച്ചോണം ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഗ്ദത്തങ്ങളും ഒന്നുപോലും നമുക്ക് കുറഞ്ഞു പോകത്തില്ല. അതിൻ്റെ എല്ലാം അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവകാശികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടുക, പ്രതികൂലങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർത്തോണം നമ്മൾ ഒരു നിരാശപ്പെട്ട ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കാനല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മളെന്താ വിചാരിക്കണമെന്നറിയോ, ഞാൻ ദൈവത്തിൻ്റെ എനിക്ക് പുത്രത്തെ ലഭിച്ച, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അവകാശത്തിന് ഞാനും അവകാശിയാണ്. അവനിൽ കൂടെ എനിക്ക് സകല വാഗ്ദത്തങ്ങളും എനിക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ പുത്രത്വത്തിന് ശേഷം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ സുപുത്രൻ്റെ ആത്മാവ് ധീരത്വത്തിൻ്റെ ആത്മാവല്ല. എപ്പോഴും നമ്മൾ ഓർത്തോണം നമ്മളെവിടെ ശുശ്രൂഷ കടന്നു പോയാലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും കഷ്ടങ്ങളുടെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കണ്ണീരിൻ്റെയും സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഭീരുവായിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒളിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ അയച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് ധൈര്യത്തോടെ, ഞാൻ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ കടന്നു പോകുമെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പത്രോസിനെ പോലെ ഒരിക്കൽ ഒരു നിർണായകമായിരിക്കുന്ന നിമിഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും സുപുത്രൻ്റെ ആത്മാവ് പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 3000 പേരുടെ രക്ഷയ്ക്കുതകുന്ന ഒരു സുവിശേഷമോട് വിളിച്ചു പറയുക, ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസിമാരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പുത്രത്വം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിലെ അവകാശങ്ങളും ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും സ്വായത്തമാക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ ആ പൂർണ്ണമായിരിക്കുന്ന ആ നിത്യതയെ കൂടെ പ്രാപിക്കുവാനും ഈ ലോകത്തിൽ അനേകരെ വീണ്ടും കർത്താവിൻ്റെ പുത്രത്വത്തിലേക്ക് നയിക്കപ്പെടുവാനും ദൈവം നമ്മളൊരു നിയോഗം തന്നയച്ചേക്കുക. ഇന്നാളുകൾ നമ്മൾ അത് മനസ്സിലാക്കണം. ഉപദേശം മാത്രം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാനല്ല, ആ ഉപദേശത്തിൽ കൂടെ നമുക്ക് ദൈവം ആത്യന്തികമായിട്ട് നൽകിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സുവിശേഷം നമ്മൾ സ്പ്രെഡ് ദൈവരാജ്യത്തെപ്പറ്റി നമ്മൾ മറ്റുള്ളവരോട് ഘോഷിക്കാതെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും, നമ്മുടെ സാഹചര്യങ്ങളൊന്നും വിഷയമല്ല, ഒരു വാക്കെങ്കിലും ഒരു വാക്ക് നമ്മൾ മറ്റുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിനെ പറഞ്ഞ് അവനെയും കർത്താവായ യേശു ക്രിസ്തുവിനെ മകനായി മകളാക്കി തീർക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതാണ് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ ഈ പുത്രത്വത്തിലൂടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ അവകാശങ്ങളും യേശു ക്രിസ്തുവാണ് ദൈവത്തിലൂടെ നമുക്ക് ആ നിത്യത നമുക്ക് അവകാശമായി, ആ പുത്രത്വത്തിലൂടെ നമുക്ക് നിത്യത അവകാശമായി പ്രാപിക്കുക. അതുകൊണ്ട് പുത്രത്വത്തിന്റെ അവകാശങ്ങളെ നമ്മൾ ഈ നാളുകളിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപദേശത്തിന്റെ ഒരു കാര്യം അതിന്റെ പിറകിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വ്യക്തിപരം നമുക്ക് അധികം നമ്മൾ ഉപദേശത്തിന്റെ കടന്നു പോകുന്നതിനേക്കാളും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പുത്രത്വം കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്താണ് ഒരു ഉപകാരം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇത് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിൽ നമുക്ക് നിത്യത്തിലേക്ക് ചേർക്കുന്ന ഈ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചുകൊണ്ട് അനേകരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും, നമ്മൾ സൃഷ്ടിക്കുന്ന മേഖലകളിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലായിടത്തും ഒരു വാക്കിലെങ്കിൽ ഒരു വാക്കിൽ ഒരാളെയും കൂടെ നമുക്ക് പുത്രത്വത്തിലേക്ക് നടത്തുവാൻ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മകനാകുവാൻ മകളാക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ തിരിച്ചറിയുന്ന ഉപദേശത്തെ നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണമെന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രാവർത്തികമാകത്തുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഭയങ്കരമായിരുന്ന ഒരു എൻസൈക്ലോപീഡിയ പോലുള്ള സകലമായിരിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ അത് ഒരാൾക്ക് പോലും പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, ഒരാളെ പോലും ആ പകർന്നു കൊടുത്ത് രക്ഷയുടെ ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വെറുതെയാണ്. നമ്മൾ ഒരു വാക്കേ പറഞ്ഞുള്ളെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ രാജ്യത്തിലേക്ക് ഒരാളെ കൂടെ നമുക്ക് നേടുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. പറയുന്നത് ഈ ലോകത്തിലെ സർവ്വ ഇതിനേക്കാളും ശ്രേഷ്ഠം. അതുകൊണ്ട്
പ്രിയപ്പെട്ട ജീവിതത്തിൽ പുത്ര അവൻ നമ്മളെ ദത്തെടുത്തിരിക്കുക, അവന്റെ മഹാകരുണ, അവന്റെ മഹാദയപ്രകാരം അവന് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, അവന് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുന്നു, അങ്ങനെ കരുണ തോന്നി മഹാദയയും കൃപയും പ്രകാരം നമ്മളെ അവന്റെ പുത്രത്വത്തിലാക്കി വെച്ചിരിക്കുക. നമുക്കൊരിക്കലും അർഹതയില്ല, അത് ഇസ്രായേലർക്കുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാദയപ്രകാരം നമുക്കത് അർഹമായി നമ്മളുടെ അത് അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സകല അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമുക്കുള്ളതാകിയാൽ അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മളെ പുറകിലേക്ക് തള്ളുമ്പോഴത്തേക്ക് നമ്മൾ പുറകിലോട്ട് മാറിപ്പോകാനല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ എത്ര പേര് ഓടി പറഞ്ഞാലും ദൈവം നമ്മളെ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഓടുന്നവരൊക്കെ ഓടിക്കോട്ടെ, നമ്മളെ തട്ടിയിടാൻ ശ്രമിക്കുന്നവരൊക്കെ നമ്മളെ തട്ടിയിട്ടോട്ടെ, നമ്മളെ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് അനേക പുത്രത്വത്തിൽ അവകാശം പ്രാപിച്ചുകൊണ്ട് അനേകർ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ കർത്താവായതിലൂടെയുള്ള ഓരോ അനുഗ്രഹവും ആ വാഗ്ദത്തങ്ങളൊന്നും നമുക്കൊന്നും ഒരു വാഗ്ദത്തം പോലും കുറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നു ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കും കർത്താവ് എനിക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടും ഇന്ന് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ ഞാനൊരു ഇരുണ്ട അറയിലാണല്ലോ, ഇരുള് ഞാനൊരു വെളിച്ചം കാണാതെ ഇരുട്ടിന്റെ അവസ്ഥയിലായിരിക്കുന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർണം, നമ്മൾ വേണ്ട വിധമായി തീരുമ്പോൾ ദൈവസ്ഥാനത്തിലേക്ക് നമ്മളെ നമ്പുമ്പോൾ ഒരു വിളക്കാണെങ്കിൽ അത് കത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു വിളക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ തണ്ടിന്റെ കടലിലോ കൈക്കിലോ അല്ലെങ്കിൽ നിലവറയിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ പാത്രം കൊണ്ടത് മൂടി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും പ്രകാശം കൊടുക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരനായിരിക്കും ദാവീദ് ഇപ്രകാരം പറഞ്ഞു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായിരിക്കുന്ന യഹോവ എന്റെ ദൈവമായിരിക്കുന്ന യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം, നമ്മുടെ ശുശ്രൂഷ മേഖല, നമ്മുടെ ജോലി കാര്യങ്ങൾ, നമ്മുടെ ഭവനത്തിന്റെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അന്ധകാരം നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ഓർത്തോണം നമ്മുടെ ദീപം എവിടെയോ കത്തി ആ കത്തിക്കൊണ്ടിരുന്ന ദീപം എവിടെയോ ഇപ്പൊ കെട്ടുപോയിരിക്കുകയാണ്. ആ കെട്ടുപോയത് എവിടെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ദീപിക്കുവാൻ വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ദൈവം നമ്മുടെ ദൈവത്തെ കത്തിക്കുകയും നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ അതിൽ ചാടിക്കടക്കും. ആ ഒരു പുത്രത്വത്തെ അല്ലെങ്കിൽ ഒരു പുത്രൻ ലഭിച്ചിരിക്കുന്ന ഒരു അവകാശമാണ് ശത്രുവിന് നേരെ നമുക്ക് പാഞ്ഞു ചെല്ലുവാൻ ദൈവത്തിന്റെ ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള അധികാരത്താൽ നമ്മൾ മതിൽ ചാടിക്കടന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി ഈ നാളുകൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തവരായി. എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് സാമ്പത്തികമില്ലല്ലോ, ഞാൻ ഉന്നതമായിരിക്കുന്ന സ്ഥാനം എനിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ മാറിയിരിക്കുവാനല്ല, നമ്മളൊരു പൊടിയായിരുന്നാലും ദൈവത്തിന് തക്ക സമയത്ത് നമ്മളെ ഉയർപ്പിച്ച് ദൈവത്തിന് അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. ഇന്ന് ഓർക്കണം, നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള പലരെയും നമ്മൾ നോക്കുന്നവരാണ്. നമ്മളവർക്ക് അയ്യോ അവരെല്ലാം ഫേമസ് ആയതുകൊണ്ട് അവർക്ക് വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ആരും അറിയത്തില്ലാത്ത ഈ എവിടെയോ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചു വീട്ടിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ദൈവം എനിക്ക് പക്ഷെ വൻ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ എന്ന് നടക്കുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഭാരത്തോടു കൂടി നമ്മുടെ വാഗ്ദത്തങ്ങളെ നോക്കുക, നമ്മൾ ചിലപ്പോൾ അതിശയോക്തിയോടുകൂടി നമ്മുടെ വാഗ്ദത്തങ്ങളെ നോക്കുക, അതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഹീരത്വത്തോടു കൂടിയോ അല്ലെങ്കിൽ അതിശയത്തോടു കൂടിയോ നമ്മുടെ വാഗ്ദത്തങ്ങളെ നോക്കുകയല്ല ചെയ്യുന്നത്. ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം, അത് നേടുവാൻ വേണ്ടി നമ്മൾ ഓടണം. ഒരിക്കലും ഒരു ഒരു ഓട്ടക്കാരന് അദ്ദേഹത്തിന്റെ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന അദ്ദേഹത്തിന് വിജയം പ്രാപിക്കണം, അദ്ദേഹം ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാലേ അദ്ദേഹത്തിന് വിജയം പ്രാപിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിന്നുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് ആ പുത്രത്തെ തന്നെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ആ പുത്രത്വം ലഭിച്ചു, ആ ദൈവത്തിന്റെ എല്ലാ അവകാശങ്ങളും എനിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് അനങ്ങാതെ ഇരുന്നാൽ ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ അനുഗ്രഹങ്ങളോ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ സാധിക്കത്തില്ല, ആ നിത്യതയും നമുക്ക് നഷ്ടമായി തീരും. അതുകൊണ്ട് പുത്രം നമുക്ക് ലഭിച്ചുവെങ്കിൽ അത് അനുദിനം നമ്മൾ കർത്താവിനോട് ചേർന്ന് ആ അവന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കുമ്പോൾ സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഒരു കാര്യം നമ്മൾ മറക്കരുത്, കർത്താവിന്റെ സുവിശേഷം, ആ നല്ല സുവിശേഷം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നവൻ നമ്മളെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും മടങ്ങി വരും. ആ മടങ്ങി വരുവിൽ നമ്മൾ നഷ്ടപ്പെടാതെ നമ്മൾ പോകണം എന്നുള്ള ആ ഒരു സുവിശേഷം, ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നിയോഗം. അത് നമ്മൾ മറന്നു പോകരുത്. എത്ര നമ്മൾ ഉപദേശങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുത്താലും നമ്മൾ എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്താലും മരിച്ചവരെ ഉയർച്ചാലും ശരി, ഭൂതങ്ങളെല്ലാം നമ്മൾ പറയുമ്പോൾ വിട്ടുപോകുന്ന അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മളൊരു ആത്മാവിനെയും കൂടെ നേടുന്നവരായിരിക്കണം, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതിനായിരിക്കണം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന MP
പട്ടാളി പെന്തക്കോസ് സൂത്ത് ഫ്രണ്ട്സിലെ അഡ്മിനിസിനോടുള്ള നന്ദി ഓർപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി ഓർപ്പിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രം എന്ന് പറയുന്നത് അതിലെ കർത്താവായ യേശുവിലുള്ള സകല അനുഗ്രഹങ്ങളും അവകാശങ്ങളും നമുക്ക് ഇരിക്കുക. കർത്താവായ യേശു ക്രിസ്തു വൻ കാര്യങ്ങളെ ചെയ്തു. അവൻ ഈ ലോകത്തിൽ ആ സമയത്ത് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചു രോഗി ഉയർപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ എഴുന്നേൽപ്പിച്ചു, അങ്ങനെ വൻ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം പ്രവർത്തി ചെയ്യും. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്കൊരു കാഴ്ച, അവൻ്റെ മാർഗ്ഗം പിന്തുടരുവാൻ ഒരു കാഴ്ചയോട് വെച്ചു പോയിരിക്കുക. ആ പുത്രത്വത്തെ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സകല അവകാശങ്ങൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ഇന്ന് മുതൽ ഇതുവരെ നമ്മൾ ആ പുത്രത്വത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാം. ആ തീരുമാനത്തിലൂടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, അവകാശങ്ങളെ, അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി ഓടിയെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിന് മാത്രമേ അതിന്റെ ഫലം നമുക്ക് ലഭിക്കത്തുള്ളൂ. വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് അതിന് ഫലം ലഭിക്കത്തില്ല. അതിന് നമ്മൾ യോഗ്യരുമാകത്തില്ല. നമ്മൾ അതുകൊണ്ട് നമ്മൾ സാഹചര്യം നമുക്ക് മത്സരങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്താക്കിയെങ്കിൽ ഓർത്തോണം, നമുക്ക് ചുറ്റും പ്രതികൂലങ്ങളുടെ കാറ്റുകൾ മാത്രമേ അടിക്കത്തുള്ളൂ. നമ്മളെ ഓരോ നിമിഷവും ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ നമുക്കെതിരെ അണിച്ചുകൊണ്ടിരിക്കും. ഒരപവാദം കഴിയുമ്പോൾ അടുത്ത അപവാദം വരും. നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കും. ഓർത്തോണം, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, മറ്റുള്ളവരെക്കാൾ അധികമായിട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ, മറ്റുള്ളവരെ അധികമായിരിക്കുന്ന ഒരു ദൈവപ്രവർത്തി നമ്മളിലൂടെ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ധൈര്യമായിട്ട് ആ ഒരു ദൈവകൃപയിലെ ഭീരുത്വത്തിന്റെ ആത്മാവിനോടുകൂടെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവിൽ മറ്റുള്ളവരെ ആഗ്രഹം സ്നേഹിക്കണം. ആരോടെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒന്ന് വിട്ട് കളഞ്ഞേക്കണം. നമ്മളതൊക്കെ ഒന്നും പിടിച്ചോണ്ടിരിക്കരുത്. കാരണം അതൊക്കെ നമ്മൾ പിടിച്ചോണ്ടിരുന്നാൽ അത് നമ്മുടെ അസ്ഥികൾ ദ്രവിക്കുവാനിടയായിത്തരും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നന്മകൾ നഷ്ടപ്പെടുവാനിടയായിത്തരും. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ചുറ്റുപാടുമുള്ളവരോടോ സഭയിലുള്ളവരോടോ ഒരു നിസ്സാരമായിരിക്കുന്ന വാക്കിന്റെ പേര് നമുക്കവരെ കാണുമ്പം അവരെ കാണുമ്പോൾ നമ്മൾ അച്ചായ അമ്മാമ്മ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനോട് അവനോട് ഇങ്ങനെ ചെയ്തതാ, ആ പിന്നെ കാണുമ്പോൾ ഞാനൊരു സ്തോത്രം പറയുന്നുള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം യഥാർത്ഥമായിട്ട് എപ്പോഴും സഭയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് ഭവനങ്ങളിലെ എഴുന്നേറ്റ് നിന്ന് നിരപ്പ് പ്രാപിക്കാനുള്ളൂ. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ട് കളഞ്ഞങ്ങനെ എനിക്കും ആരോടും ഒന്നുമില്ലെന്ന്. പക്ഷെ ഇത് പറഞ്ഞിട്ടിരുന്ന് നമ്മൾ ആ പ്രാർത്ഥന കഴിഞ്ഞേക്കും വേണ്ടി നമ്മൾ പരിണിറ്റം പറയുന്നു. സാഹചര്യം വരും, നമ്മൾ ഓർക്കുവാനിടയായിത്തരും. എൻ്റെ ദൈവം, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ആരോടെങ്കിലും ഒക്കെ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ട് കളയണം. അകമഴിഞ്ഞ് എൻ്റെ കർത്താവ് നമ്മളെല്ലാവരെയും സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ദൈവം ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സുബോധം, നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെപ്പറ്റി, നീതിയെപ്പറ്റി, ന്യായവിധിയെപ്പറ്റി എല്ലാം ബോധ്യം വരുത്തുകൊണ്ട് സകല സത്യത്തിന് നമ്മളെ വഴി നടത്തി നമ്മളെ സുബോധമുള്ളവരായിട്ട്, കാരണം ഒരു നമുക്കൊരു സുബോധം വേണം. നമ്മൾ ആരാണെന്നും എന്താണെന്നും എന്ത് ചെയ്യുന്നെന്നും എല്ലാം ഒരു സുബോധം വേണം. അതിനുശേഷം ശക്തിയുടെ, ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മാനുഷികമായിരിക്കും എന്തെങ്കിലും ഒരു കൈയുടെ ബലമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മാനുഷികമായ രീതിയിലുള്ള പ്രയോഗിക്കുന്ന ബലമല്ല. ദൈവത്തിൻ്റെ അത്യന്തമായിരിക്കുന്ന അളവറ്റ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ച് ദൈവത്തിന് വേണ്ടി അനേകരെ നമുക്ക് നേടുവാൻ ഈ പുത്രത്വത്തിലൂടെ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരു പ്രാവശ്യം നന്ദി ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.